ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വ്ളോഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കെച്ചപ്പ് ഒക്കെ യൂസ് ചെയ്ത് നല്ലൊരു സ്മൈലി വരച്ച് കൊടുക്കാം. ഇനി സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ബർഗർ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ ബണ്ണിൽ ലെറ്റസ് ലീവ്സ് ഒക്കെ വെച്ച് ഒന്നോ രണ്ടോ പാറ്റി ആഡ് ചെയ്ത് അതിന് മുകളിലായി മയോണൈസും കെച്ചപ്പും ഒഴിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഞാനിവിടെ ഓംലെറ്റ് പാറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 6 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ പാലും 8 ടേബിൾ സ്പൂൺ അതായത് 1/2 കപ്പ് ചെഡ ചീസും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്തതിന് ശേഷം അല്പം മെൽറ്റഡ് ബട്ടറോ ഒലീവ് ഓയിലോ യൂസ് ചെയ്ത് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ട്രേയിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് ഉരുളക്കിഴങ്ങ് വെള്ളം നല്ലപോലെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കണം. വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ ഈ ഗ്രേറ്റഡ് പൊട്ടേറ്റോ ട്രേയുടെ ഉൾഭാഗത്ത് എല്ലായിടത്തും ആകത്തക്ക വിധത്തിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങിന് മുകളിലായി 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റിന് മുകളിലായി 1/2 കപ്പ് ഫ്രോസൺ കോൺ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത സ്പ്രിംഗ് അണിയൻ 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. അവസാനം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഈ വെജിറ്റബിൾസിന് മുകളിലായി ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂൺ യൂസ് ചെയ്ത് ഈ എഗ്ഗിൻ്റെയും ചീസിൻ്റെയും മിക്സ് ട്രേയുടെ എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് പാറ്റി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സാൻഡ്വിച്ച് ഫില്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ബർഗർ പാറ്റി ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പുതിയ വ്ളോഗിൽ കാണാം. താങ്ക് യു.